ഇനി അലസലു സാദിസ് മിൻ ഉസൂലിൽ ഈമാൻ, ഈമാന്റെ ഉസൂലുകളിൽ ആറാമത്തെ മുക്കിലാണെങ്കിൽ 85-ാമത്തെ അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിൻ അല്ലാഹി തബാറക വ തആല. ഖദറിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖദറിൽ വിശ്വസിക്കലാണ് ഖൈരിഹി വ ശർരിഹി, ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, അത് രണ്ടും മിൻ അല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ളതാണ് വിശ്വാസം. അതാണ് ഖദറിലെ വിശ്വാസത്തിന്റെ ബേസ്. വലീമാനു ബിൽ ഖദരി ഈമാനുൻ ബി ഇൽമില്ലാഹി തബാറക വ തആല അൽ അസലിയ്യി അസ്സാബിഖി ബികുല്ലിമായ. ഖദറിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനുൻ, അതൊരു വിശ്വാസമാണ്. അതൊരു പോയിന്റാണ്, മനസ്സിലാക്കി കണ്ട പോയിന്റ്. എന്തിലുള്ള വിശ്വാസം? ബി ഇൽമില്ലാഹ്, അല്ലാഹുവിന്റെ ഇൽമുള്ള വിശ്വാസം. എങ്ങനെയുള്ള ഇൽമാണ്? അൽ അസലിയ്യി, അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ അതിലെ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പദമാണ് അസലി, അബദി. രണ്ട് തരത്തിലുള്ള ഇൽമിനെ കുറിച്ച് പറയാറുണ്ട്, നമുക്ക് പിന്നെ വിശദീകരിക്കാം. ഇവിടെ അസലിയാണ് പ്രയോജനം. അസലി എന്ന് പറഞ്ഞാൽ അനാദിയ, ആദ്യമേ ഉള്ള, അതാണ് അള്ളാഹുവിന്റെ അനാദിയ. അതാണ് അസ്സാബിഖ് എന്ന് പറഞ്ഞത്, ആദ്യമേ ഉള്ളതാണ്, മുമ്പേ ഉള്ളതാണ്. വിക്കുല്യമായ ഇതെല്ലാം കാര്യങ്ങൾ ഉണ്ടായിത്തീരും, ഇതെല്ലാം കാര്യങ്ങൾ സംഭവിക്കും. ഇതിനൊക്കെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ അനാദിയായിട്ടുള്ള ഇൽമാണ് ഈ ഖദറിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹാത ബികുല്ലി ശൈഇൻ, അള്ളാഹുവിന്റെ ഇൽമ് എന്നുള്ളത് എല്ലാറ്റിനെയും വലയം ചെയ്യുന്ന അല്ലെങ്കിൽ ചൂഴ്ന്നു നിൽക്കുന്ന ഇൽമാണ്. അഹാത, ആയത്തുൽ കുർസിയിൽ പറഞ്ഞ പോലെ, അയുഹീതുന ബിശൈഇൻ മിൻ അഹാത ബികുല്ലി ശൈഇൻ ഇൽമ വഅഹ്സാ കുല്ല ശൈഇൻ അദദ. എല്ലാ വസ്തുവിന്റെയും എണ്ണം അവൻ കണക്കാക്കുകയും ചെയ്യും. അപ്പൊ എല്ലാറ്റിനെയും സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ചൂഴ്ന്നു നിൽക്കുന്ന അറിവ്, ആ അറിവാണ്, ആ അറിവാകട്ടെ അത് അനാദിയാണ്. വഅന്നഹു തബാറക വ തആല കതബ മഖാദിറൽ ഖലാഇഖ് വ അഅമാലഹും ഖബ്ല ഖൽഖി സമാവാതി വൽ അർളി ബി 50,000 സന. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനെ സംബന്ധിച്ച്? മഖാദിർ അൽ ഖലാഇഖി വ അഅമാൽ, അതിന്റെ സൃഷ്ടികളുടെ ഖദറിനെ സംബന്ധിച്ചു, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു. എന്ന് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾ മനസ്സിലാണ്ടോ? ആകാശഭൂമികളെയും സൃഷ്ടിച്ചതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിച്ചിട്ടുണ്ട് സൃഷ്ടികളുടെ ഖദർ, അവരുടെ അഅമാലുകളെ സംബന്ധിച്ചു. അതാണ് അള്ളാഹുവിന്റെ മനസ്സിലാക്കണം. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾ അത് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അതാണ് കതബ. വലീമാനു ബി മശീഅത്തില്ലാഹി തആല, എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് വിശ്വസിച്ച പോരാ, അല്ലാഹുവിന്റെ മശീഅത്തിൽ വിശ്വസിക്കും. മശീഅത്ത് എന്നുള്ളത് ഉദ്ദേശം. വലീമാനു ബി മശീഅത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ മശീഅത്തിലുള്ള ഈമാൻ. അതുകൊണ്ടാണ് വാന്നമാശ അല്ലാഹു ഖാൻ വമാലം യശലം, അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാഹു ഉദ്ദേശിക്കാത്തത് നടക്കൂല. അല്ലാഹു എന്തുദ്ദേശിച്ചോ അത് സംഭവം. അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഒന്നും. വലീമാനു ബി അന്നല്ലാഹ ഖാലിഖു കുല്ലി ശൈ, അല്ലാഹുവാണ് എല്ലാറ്റിന്റെയും ഖാലിഖ്. വലീമാനു ബിൽ ഖദർ, ഖദറിലുള്ള ഈമാൻ യഖൂമു അലാ അർക്കാനി അർബഅ, നാല് റുക്കിനുകളിലാണ് നിലകൊള്ളുന്നത്. മനസ്സിലാണ്ടല്ലോ. അപ്പൊ ഈമാനിന്റെ ഈ ഖദറിലുള്ള വിശ്വാസത്തിന് നാല് റുക്കിനുകളുണ്ട് പഠിച്ചു. നേരത്തെ നമ്മള് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അർക്കാനുകൾ പറഞ്ഞു, ഓർമ്മ ഉണ്ടാവുമല്ലോ. അതേപോലെ ഖദറിലുള്ള വിശ്വാസത്തിന് എത്ര അർക്കാനുകളാണ്? നാല് അർക്കാനുകൾ. നാലർക്കാൻ യജമാവ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിൽ, ബൈത്തല ബൈത്ത്, ഈ ബൈത്തിൽ അത് വന്നു. ഇൽമുൻ നോയിക്കോ, ഇൽമുൻ കിതാബത്ത് മൗലാന മശീഅത്തുഹു വ ഖൽഖുഹു വ ഹുവ തക്വീനുൻ വ ഈജാദ്, ഈ ബൈത്തിൽ അത് വന്നു. നാല് കാര്യങ്ങൾ വന്നു. ഇൽമു വന്നു, കിതാബത്ത് വന്നു, മശീഅത്ത് വന്നു, മൂന്നെണ്ണം അതിൽ വന്നു. പിന്നെ ഖൽഖ് രണ്ടാമത്തെ വരിയിലാണ്. ഖൽഖ് നാല് റുക്കിനുകൾ പറഞ്ഞല്ലോ, മൂന്ന് റുക്കിനുകൾ ഒറ്റ വരിയിൽ വന്നു. ഇൽമുൻ കിതാബത്ത് മൗലാന മശീഅത്ത്, ഇൽമു വന്നു, കിതാബത്ത് വന്നു, മശീഅത്ത് വന്നു. നാലാമത്തെ റുക്കിന് വന്നത് രണ്ടാമത്തെ വരിയിൽ, വ ഖൽഖു, അതാണ് നാലാമത്തെ. വഹുവ ഖൽഖ് എന്ന് പറഞ്ഞാല് തക്വീനുൻ വ ഈജാദ്, ഇത് നേരെ തിരിച്ചു വന്നിട്ടുണ്ട്. ഏത്? വ ഖൽഖുഹു വഹുവ ഈജാദുൻ വ തക്വീനുൻ, അങ്ങനെ വന്നു. ഇതിൽ കൊടുത്തിട്ടുള്ളത് വഹുവ തക്വീനുൻ വ ഈജാദു എന്ന്, വ ഖൽഖുഹു വഹുവ ഈജാദും വ തക്വീനുൻ, നാല് കാര്യം. ഫഹാദിൽ ഉമൂറിൽ അർബഅ ഹിയ മറാതിബുൽ ഈമാനി ബിൽ ഖദർ, ഈ നാല് കാര്യങ്ങളാണെന്ത് ഖദറിലെ വിശ്വാസത്തിന്റെ മർത്തവ, നാല് മർത്തവകളാണ്.
ആരാധിക്കാനും. വലാ യക്കൂനു മുഅ്മിനൻ ബിൽ ഖദരി ഇല്ലാ മൻ ആമന. ഈ നാല് മർത്തബകളിലും അല്ലെങ്കിൽ നാല് കാര്യങ്ങളിലും ഒരാളെ വിശ്വസിക്കാതെ അവൻ എന്താവില്ല, ഖദറിൽ വിശ്വസിച്ചവനായിത്തീരും. ചിലപ്പോൾ ചില ആളുകൾ കേട്ടുതന്നുണ്ടാവില്ല, അങ്ങനെ ഖദറിലുള്ള വിശ്വാസത്തിന് നാല് അർത്ഥാനങ്ങളുണ്ടെന്നത് ചില ആളുകൾ മനസ്സിലാക്കി തന്നുണ്ടാവും. ഈമാൻ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഈമാന്റെ അതും ഈമാന്റെ അർത്ഥാനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദുറുസുൽ മുഹിമ്മ ആമ്പത്തി. സാധാരണക്കാർ പോലും ഇത് മനസ്സിലാക്കണം എന്നുള്ളത്, പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാത്തതൊക്കെ പിന്നെ ഇത് ബേസിക്കാണ്. അപ്പൊ ഈ നാലെണ്ണത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ എന്താവില്ല, അതിൽ തെറ്റുവരരുത്. അതുകൊണ്ടാണ് പ്രത്യേക പറഞ്ഞത് അവൻ ഖദറിൽ വിശ്വസിച്ചവനായിട്ടില്ല. ഇനി അത് ഓരോന്ന് വിശദീകരിക്കണം. നോക്കാൽ മർത്തബത്തുൽ ഊല, ഒന്നാമത്തെ മർത്തബ, ഖദറിന്റെ മർത്തബയിലെ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ റുക്കിന്, ആറാമത്തെ റുക്കിന് നാല് മർത്തബകള് അല്ലെങ്കിൽ നാല് അർക്കാനുകള്. ആ നാല് അർക്കാനുകളിൽ ഒന്നാമത്തെ റുക്കിന് അല്ലെങ്കിൽ ഒന്നാമത്തെ മർത്തബ ഏതാണ്? ഈമാൻ ബിൽ ഇൽമി, അല്ലാഹുവിന്റെ ഇൽമിലുള്ള വിശ്വാസം. വല്ലല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമുൻ അല്ലെങ്കിൽ അലീമ, അസലൻ മക്കാൻ വമാ സയകൂൻ വമാ ലം യകൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം, അറിഞ്ഞിട്ടുണ്ട്, അല്ല സംഭവിച്ചത് അറിഞ്ഞിട്ടുണ്ട്. അതായത് നടന്ന കാര്യങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നടക്കാൻ പോകുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതൊക്കെ അള്ളാഹു അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം, ബാസ്കറ്റ് പ്രസിഡന്റിനെ കുറിച്ചിടത്തോളം, അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം, ആ കാര്യങ്ങളൊക്കെ അള്ളാഹിൽ നടന്നതാണെങ്കിലും ശരി, നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ശരി, നടക്കാൻ പോകുന്നതാണെങ്കിലും ശരി, അഹാതമിക്കുല്ലി ഷൈഇൻ, അതിനെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ആണെങ്കിലും ഇതിനെ ചൂഴ്ന്നു വാട്സാപ്പുള്ള ഷൈഇൻ ഏത് കാര്യമാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ നമ്മൾ കണക്കിൽ അറിഞ്ഞിട്ട് അതാണ് ഹെൽമലുള്ള വിശ്വാസം. ഏത് കാര്യമാണ് കഴിഞ്ഞത്, നടന്നുകൊണ്ടിരിക്കുന്നത്, വരാം. അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളാണ് ഈ കാലം, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാലം അതാണ് അതിൻ്റെ ഹെൽപ്പ് എന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടുള്ളൊരു പോയിന്റ്. അതാണ് അള്ളാഹുവിൻ്റെ അസരിയായിട്ടുള്ള അൽമർത്തബത്ത് സ്ഥാനം. രണ്ടാമത്തെ മർത്തബ അലീമാൻ ബിൽ കിതാബ, കിതാബത്തിലുള്ള വിശ്വാസം. കിതാബത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ, അള്ളാഹു അള്ളാഹുവിന്റെ എൽമുണ്ടല്ലോ, അള്ളാഹുവിനെ അതിനെ സംബന്ധിച്ച് എൽമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ എൽമ അള്ളാഹു എന്ത് ചെയ്തിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കിതാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രഹുൽ മഹഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ എഴുത്തിനെ സംബന്ധിച്ച് വേറെ നമ്മൾ പഠിക്കേണ്ടത് കിതാബത്ത് ഏതൊക്കെ രൂപത്തിലുണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അത് എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് വിശ്വസിക്കുക എന്നുള്ളത് ഇതിന്റെ റുക്കിനാണ് മനസ്സിലാക്കണം. അവന്റെ അടിമകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അവരുടെ കഥറുകളെ സംബന്ധിച്ച് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ആയത്ത് ഇന്നദാലിക്ക കിതാബിൻ ഇന്നദാലിക്കാലും, തീർച്ചയായും അത് അതൊരു ഗ്രന്ഥത്തിലുണ്ട്, കിതാബിലുണ്ട്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്, അതൊക്കെ രേഖപ്പെടുത്തിയിലെ എഴുതാം എടുത്തു നോക്കി. അപ്പൊ അതാണ് അതിന്റെ തെളിവ്, അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തി. ഇനി ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്, അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, കതബല്ലാഹു മഖാദിറുൽ ഖലായിഖി, സൃഷ്ടികളുടെ ഖദറുകൾ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, എഴുതി വെച്ചിരിക്കുന്നു. ഖബ്ല അൻ യഖ്ലുഖ സമാവാതി വൽ അർദ ബി 50 അൽഫ സന, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ്. മുസ്ലിമിന്റെ റിപ്പോർട്ട്, 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സകലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വഫിൽ ഹദീസില്ല, മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്ന അവലമ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്, ഖലമാണ്. ഖാലലോ, എന്നിട്ട് അള്ളാഹ് പേനനോട് പറഞ്ഞു, പേനയോട് പറഞ്ഞു ഉക്തുബ്, എഴുതണം എന്ന് പറഞ്ഞു. ഖാല, പേനനോട് കൽപ്പിച്ചത് എന്താണ്? ഉക്തുബ് എന്ന് കൽപ്പിച്ചു, എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പേന ചോദിച്ചു, റബ്ബി മാ ദഅ്തു, റബ്ബേ ഞാൻ എന്താണ് എഴുതി വെക്കേണ്ടത്? അള്ളാഹ് പറഞ്ഞു, ഖാല ഉക്തുബ് മാ ഹുവ ഖാഇനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാൻ പോകുന്നതല്ല, ഖിയാമത്ത് നാൾ വരെ എന്തെല്ലാം ഉണ്ടാകുന്നതൊക്കെ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. അഹ്മദിന്റെ റിപ്പോർട്ട് അപ്പൊ പേനെ ആദ്യമായിട്ട് ശ്രമിച്ചു, എഴുതി വെക്കാൻ പറഞ്ഞു. എന്തൊക്കെ എഴുതി വെച്ചത്? ഖിയാമത്ത് നാൾ വരെയുള്ള ഇതാണ് കിതാബ്. ഫജറൽ ഖലമുബി കിതാബത്തി മാ ഹുവ ഖാഇനുൻ ഇലാ യൗമിൽ ഖിയാമ, പേന അത് അതെല്ലാം എഴുതി വെച്ചു, രേഖപ്പെടുത്തി വെച്ചു. അതാണ് രണ്ടാമത്തെ, അല്ലാഹുവിന് ഇൽമുണ്ട്, അല്ലാഹുവിന്റെ ഇൽമ അല്ലാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മഷിയത്ത് അനുസരിച്ചിട്ടാണ്. അള്ളാഹ് ഉദ്ദേശിച്ചത് നടക്കും, അള്ളാഹ് ഉദ്ദേശിക്കാത്തത് നടക്കും.
തെളിവ് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കണം, അള്ളാഹു ഉദ്ദേശിച്ചാലേ എന്താവുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുള്ളൂ. അപ്പോ മതശാവു നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാ പറഞ്ഞു, ഇങ്ങനെയല്ലാതെ ഉദ്ദേശിക്കുക. അപ്പൊ അതടക്കം അള്ളാഹുന്റെ മശീഹത്തിന്റെ വിശ്വാസത്തെപ്പറ്റി അതേ നടക്കും. വനുഗ്മിനു മശീഹത്തിന്റെ ആഫിയ, അങ്ങനെ ഈ നടപ്പിലാക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഈ മശീഹത്തിൽ നമ്മൾ വിശ്വസിക്കും. അത് അള്ളാഹു വഖുദ്റതിഹിൽ ശാമില, അള്ളാഹുവിന്റെ സമ്പൂർണമായിട്ടുള്ള കഴിവിൽ നമ്മൾ വിശ്വസിക്കും. വഅന്നഹു ലാ യകൂനു ഫീ മുൽകില്ല ഇല്ലാ മാ ശാ അല്ലാഹ് വഅറാദ തബാറക വതആല കൗനൻ വഖദർ, കൗനിയായിട്ടും ഖദരിയായിട്ടും അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണോ, അള്ളാഹുവിന്റെ മശീഹത്ത് എന്താണോ, അതല്ലാതെ വേറെ ഒന്നും അത് മാത്രമേ. അപ്പൊ ഇതാണ് മൂന്നാമത്തത് മശീഹത്ത്. അള്ളാഹു ഉദ്ദേശിക്കുന്നു, അപ്പൊ അള്ളാഹു അറിഞ്ഞ കാര്യം അത് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചു. ആ രേഖപ്പെടുത്തി വെച്ചത് മശീഹത്ത് ഉണ്ടാകുമ്പോഴാണ്. അത് എന്താണ്, അത് അള്ളാഹുവിന്റെ മശീഹത്ത് ഉണ്ടാകുമ്പോഴാണ് ആ കാര്യം സംഭവിച്ചത്. അള്ളാഹു ഉദ്ദേശിച്ചോ നടക്കും, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലേ നടക്കും. അതൊക്കെ പരസ്പര ബന്ധിതാണ്. അള്ളാഹുവിന് എൽമുണ്ട്, അതെല്ലാം രേഖപ്പെടുത്തി വെച്ചു എന്നുകൊണ്ട് ആകുന്നില്ല. അല്ല, രേഖപ്പെടുത്തി വെച്ച ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെ മശീഹത്തിന് അനുസരിച്ചിട്ടുണ്ടെന്നാണ്. ധാരാളം കണ്ടതിന്റെ വിശദീകരണങ്ങളുണ്ട്. ഏറ്റവും ചെറിയ രൂപത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചു പോകുന്നത്. അൽമർത്തബത്തുൽ ആദിയ, നാലാമത്തെ മർത്തബ. മർത്തബത്തുൽ ഖൽഖി വൽ ഈജ, അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ എന്താകും, അള്ളാഹു അതിനെ സൃഷ്ടിക്കും. അതാണ് ഖൽഖ്, ഈജാദ്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അതിനുണ്ടാകും. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് ഉണ്ടായിത്തീരും. അത് ഉണ്ടായിത്തീരും. അപ്പൊ അള്ളാഹുവിന്റെ ആ മശീഹത്ത് ഉണ്ടാവും. ആ മശീഹത്തിലൂടെ അള്ളാഹു സൃഷ്ടിക്കും. അള്ളാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നത് അല്ല സൃഷ്ടിക്കും. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് എല്ലാറ്റിന്റെയും സൃഷ്ടിച്ചത്. അള്ളാഹു ലോകങ്ങളുടെ ഫഹാദി മറാത്തിബുൽ ഈമാൻ ബിൽ ഖദർ, ഇതാണ് ഈമാന്റെ ഖദറുള്ള വിശ്വാസത്തിന്റെ നാല് മർത്തബകൾ. ഇൽം, കിതാബത്ത്, മശീഹത്ത്, ഈജാദ്, അല്ലെങ്കിൽ ഖൽഖ്. വലയക്കുൽ ഈമാൻ ബിൽ ഖദർ ഇല്ലാ ബിൽ ഈമാൻ ബില്ലാഹ്, ഇതിൽ വിശ്വസിച്ചില്ലെങ്കിൽ അല്ലാതെ ഒരാളുടെ എന്താണ് ഖദറിൽ വിശ്വാസിയായി തീരുകയില്ല. അപ്പൊ ഇതൊക്കെയാണ് പഠിച്ചു കണ്ടത്, ഇൽം, കിതാബത്ത്, മശീഹത്ത്, ഈജാദ്, അല്ലെങ്കിൽ ഖൽഖ്. ഇതാണ് നാല് മർത്തബകൾ. വിശദീകരണങ്ങൾ വേറെങ്ങള് പഠിച്ചു, വേറെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഇതിന്റെ പേരനെ മനസ്സിലായി, അദ്ദുറൂസുൽ മുഹിമ്മ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഖദറുള്ള വിശ്വാസം, അതേപോലെ തന്നെ ഖൈറിലും ഷറും, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളത് തസ്ദീഖ്, അത് മനസ്സിലുണ്ടായ പോലെ തസ്ദീഖ് ചെയ്യാം. അത് ഉണ്ടാക്കുന്ന റിസൾട്ട് എന്താണ്, യസ്മിറു, അതിന്റെ റിസൾട്ട് ഫിലാബ്ദി, അതൊരടിമയിൽ ഉണ്ടാക്കുന്ന റിസൾട്ട് എന്തൊക്കെയാണ്, ഹുസ്ന ഇഖ്ബാലിന അലല്ലാഹ് വ തമാമ തവക്കുലിന അലൈഹി വ ഹുസ്ന ഇൽതിജാഇൻ ഇലൈഹി വ സുആലിൻ ദായിമിൻ വ തവജ്ജുഹിൻ ഇലല്ലാഹി ബി അൻ യസബ്ബിത അൽഅബ്ദ വ അൻ ലാ യസീഅ ഖൽബഹു വ അൻ യുസ്ലിഹു വ അൻ യുഈദഹു. ഇതൊക്കെയാണ് ഈമാൻ, ഖദറുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഖൈറും ഷറും അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള തസ്ദീഖ് ഒരാളിൽ ഉണ്ടാക്കുന്ന അതിന്റെ റിസൾട്ട്, ആ വിശ്വാസത്തിന്റെ അനന്തരഫലം, അല്ലെങ്കിൽ ആ വിശ്വാസത്തോടെ ഒരു അടിമക്ക് കിട്ടേണ്ടത് ഈ കാര്യങ്ങളാണ്. എന്ത്, ഒന്ന് ഇഖ്ബാൽ, അള്ളാഹുവിലേക്ക് തിരിയുക എന്നുള്ളത്, അള്ളാഹുവിലേക്ക് മാത്രം തിരിയുക എന്നുള്ളത്, തവക്കുലാക്കുക എന്നുള്ളത്, തവക്കുലിന്റെ ആ പൂർണ്ണത കിട്ടണമെങ്കിൽ ഈ വിശ്വാസം മനസ്സിലാക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള ഇൽത്തിജാ, പിന്നെ അഭയം തേടുക, അള്ളാഹുവിനോട് നിരന്തരമായിട്ട് ചോദിക്കുക, അള്ളാഹുവിലേക്ക് തന്നെ തിരിയുക. എന്തിന്, അവനെ സത്യത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, അതേപോലെ തന്നെ അവന്റെ ഹൃദയത്തെ പിന്നെ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാതിരിക്കാൻ, അതിനെ നന്നാക്കാൻ, അതേപോലെ തന്നെ അവനോട് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് റിസൾട്ടുകളാണ് ഈ വിശ്വാസത്തിന്റെ അനന്തരം. ഇതൊക്കെ ഒരു അടിമയിൽ ഇത് ഉണ്ടാക്കണം. അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക, ഖൈറിലെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്താണ്, ശരിക്കും ഈ ഖദറിലെ വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസമാണ്. എന്നൊക്കെ കണ്ടില്ലേ ചില ആളുകൾക്ക് ഇടയ്ക്ക് ആത്മഹത്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഈ വിശ്വാസം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ തവക്കലും ഈ അള്ളാഹുവിലേക്കുള്ള ഇഖ്ബാലും അള്ളാഹുവിനോടുള്ള സുആലും ദുആവും ഇതൊക്കെ എന്താണ് ഇതിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്നത്. ജീവിതത്തിൽ എന്ത് സംഭവിക്കണം, അള്ളാഹു
ആദ്യം അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അള്ളാഹുവിന്റെ മഷിയത്ത് ഉണ്ടാകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്, അതേ ഈ ലോകത്ത് നടക്കുള്ളൂ, അതല്ലാത്തതൊന്നും നടക്കൂല. അത് തവക്കുലിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. അത് മനസ്സിലാക്കിയ ഒരാൾ ആത്മഹത്യ ചെയ്യും, അയാള് പ്രതിസന്ധികളിൽ തളരൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താ വെച്ചാൽ, ഈ കള്ളാഖദർ എന്ന് പറഞ്ഞാൽ ആ രോഗം ഉണ്ടാകുമ്പോൾ, നേരത്തെ നമ്മൾ സബറിനെ കുറിച്ച് പറഞ്ഞതുപോലെ രോഗം ഉണ്ടാകുമ്പോൾ ശരിക്കും ഇതിപ്പോ അങ്ങനെ പറഞ്ഞത് അല്ലല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്ന് സംഗതികൾ കുറെ വ്യത്യാസമുണ്ട്. വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ആ ഒരു പഠനത്തിന്റെ പൂർണ്ണതയാണ് ഈ പറയുന്നത്. അപ്പൊ രോഗം ഉണ്ടാകുമ്പോൾ ശമിക്കാന്ന് പറഞ്ഞു, നാല് മർത്തബകൾ പറഞ്ഞു. അപ്പൊ നമ്മൾ അത് അങ്ങനെയാണ് പഠിച്ചു. വേറും ഷെറും അല്ലാഹുവില്ല, അതാണ് അത് കഥ തീർന്നു. അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് പഠിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോഴാണ് എന്ത് ഈ തവക്കുലും ഈ ഇതൊക്കെ കിട്ടുള്ളു. അള്ളാഹുവിന്റെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം, അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കുള്ളൂ എന്നുള്ള ആ അടിയുറച്ച വിശ്വാസം, അതാണ് തൗഹീദ്. അപ്പൊ ഇതൊക്കെയാണ് അതിലൂടെ ഒരാൾക്ക് ഫലഹു സിമാറുൻ അളീമ വാസാർ വാർക്ക. ഇത് മഹത്തരമായിട്ടുള്ള അതിന്റെ പിന്നെ ഫലങ്ങളാണ്, പിന്നെ അനുഗ്രഹീതമാണ് അതിന്റെ സെറ്റുകൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജനാസ, റസൂലുള്ളാഹി ഒരു ജനാസയിലായിരുന്നു. ഫഖദ ശൈഅൻ ഫജഅല യൻകുതു ബിഹിൽ അർദ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കുത്തിയിട്ട് അല്ലെങ്കിൽ നിലത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറയണ്, വളരെ ഗൗരവത്തിൽ വളരെ സീരിയസ് ആയിക്കൊണ്ട് ചിന്താത്മകനായിക്കൊണ്ട് പറയണം. അതൊക്കെ വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടോ? ഫഖദ ശൈഅൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ധാരാളം കണക്കിന് ഇതിന്റെ വേറെ റിവായത്തുകളൊക്കെ ഇതാണ് അതിൽ പിന്നെ വിശദീകരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ആ വടി ഇങ്ങനെ എടുത്തിട്ട് ആ കബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വടി ഇങ്ങനെ നിലത്ത് ഇങ്ങനെ അടിച്ചിട്ട് സീരിയസ് ആയിട്ട് റസൂലുള്ള പറയണം, മാമിൻ കുമ്മിൻ അഹദിനില്ല അബ്ബദ് കുതിബ മഖാദുഹു മിനൻ നാറോ മഖാദുഹു മിനൽ ജന്ന, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല അവന്റെ സീറ്റ് നരകത്തിലാണെങ്കിൽ നരകത്തിൽ, സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ, അത് ഉറപ്പിച്ചിട്ടല്ല. ഏതൊരാളുടെ സീറ്റ് അത് റിസർവ് ചെയ്തിട്ടുണ്ട്. വഖദ് കുതിബ എന്നാണ് ആ പ്രയോഗം ശ്രദ്ധിച്ചത്, തീരുമാനിക്കപ്പെടുന്നത്, എഴുതപ്പെടുന്നത്, രേഖപ്പെടുത്തപ്പെടുന്നത്, മഖാദ് സീറ്റ്. അത് നരകത്തിലാണെങ്കിലും ശരി ജന്നത്തിലാണെങ്കിലും ശരി തീരുമാനിക്കപ്പെടുന്നു. ആരു സാബിത് സ്വാഭാവികമായിട്ട് ആരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കിതാബിനെ അവലംബിച്ചിരുന്നാൽ മതിയല്ലോ, ഇനി എന്തിനാ അമലുകൾ ചെയ്യണം, വനതവല്ലാമല ഇനി അമല ഒഴിവാക്കിക്കൊടുക്കും. കാരണം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമല ചെയ്യുന്നതിന്റെ പ്രസക്തി എന്താ? റസൂലുള്ള പറഞ്ഞ അമലോ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, ഫഖുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖലം, ഓരോരുത്തരും എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് അവർക്ക് എളുപ്പമാക്കി കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അമ്മാ മൻ കാനമിൻ അഹ്ലി സആദ, സആദത്തിന്റെ ആളുകളിൽ പെട്ടവനാണെങ്കിൽ ഇപ്പോൾ യസ്റുലി ആമിലി അഹ്ലി സആദ, സആദത്തിന്റെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അമ്മാ മൻ കാനമിൻ അഹ്ലി ശക്കായി, നരകത്തിന്റെ അല്ലെങ്കിൽ ദൗർഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഇപ്പോൾ യസ്റുലി ആമിലി അഹ്ലി ശക്കാവ, ശക്കാവത്തിന്റെ ആളുകൾ ചെയ്യുന്ന അമലിലേക്ക് അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. സുമ്മ കറാ എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ അമ്മാവൻ ആയത്തവത്തട്ട സ്വന്തപ്പവിൽ ഹുസന എന്നുള്ള ആയത്തുണ്ടല്ലോ, സൂറത്തുള്ള ആയത്തുകൾ, ആ ആയത്തുകൾ ഓതി കൊടുത്തു. പറഞ്ഞെന്താ, ആര് സ്വതപ്പ് കൊടുക്കണോ, അള്ളാഹുവിനെ സൂക്ഷിച്ചിരിക്കുന്നു, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുന്നതോ അവന് എളുപ്പമായതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, എളുപ്പമാക്കി കൊടുക്കും. ഏറ്റവും നല്ല പിന്നെ വസനീർഹൂലിൽ യുസ്ര, അവൻ അതിലേക്ക് എളുപ്പമാക്കി കൊടുക്കുന്നുള്ളത്, ഏറ്റവും എളുപ്പമായതിലേക്ക് അല്ല സൗകര്യം ചെയ്തു, അതായത് ഹയറിലേക്ക് അല്ല എളുപ്പമാക്കി കൊടുക്കും. എന്നാൽ ഒരാൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ, പിന്നെ സ്വയം പര്യാപ്തത നടിക്കുകയാണെങ്കിൽ, കിബ്റ് കാണിക്കുകയാണെങ്കിൽ അല്ല എന്ത് ചെയ്യും, അവന് അള്ളാഹു പിന്നെ പ്രയാസമുള്ളതിലേക്ക് എന്ത് ചെയ്യും, ഞെരുക്കുള്ളതിലേക്ക് അവന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതാണ് ഈ ഹദീസിന്റെ, ഈ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് ഈ ആയത്ത് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മള് അമല് ചെയ്യുന്നതനുസരിച്ചിട്ട് പറഞ്ഞാല് സീറ്റ് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും, പിന്നെ ഞാൻ അമല് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം, അമല് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള പറഞ്ഞിട്ട് കാര്യം, അത് അള്ളാഹുവിന്റെ ഇൽമാണ്. അള്ളാഹുവിന് അറിയുന്നത് കൊണ്ട് അന്ന് എന്ത് ചെയ്തു, നേരത്തെ അന്ന് രേഖപ്പെടുത്തി വെച്ചിട്ട് മാത്രം. അപ്പൊ നമ്മൾ അമല് ചെയ്യുന്നതിനനുസരിച്ച് അന്ന് നമുക്ക് എളുപ്പമാക്കി തിരിച്ചു. ഇപ്പൊ നമുക്കറിയില്ല, ഇപ്പോ ഇങ്ങനെ നിരന്തരമായിട്ട് ദർശന വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിങ്ങനെ ഒത്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ദർശനം വിട്ടുപോയ ആളുകൾക്ക് അവർ വേറെ റൂട്ടിൽ പോയിട്ടുണ്ടാവും, അതിന്റെ ഒരു രീതി അങ്ങനെയാണ്, അവർക്ക് ഇതിനോട് ടച്ച് ഉണ്ടാവില്ല, എത്ര ആൾക്കാരെ ശ്രദ്ധിച്ചു, പിന്നെ അവർക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അവര് പോകുന്ന റൂട്ട് കൂടെ അത് അന്ന് എളുപ്പമാക്കി കൊടുക്കുന്നുള്ളത്, അത് ഏതൊരു കാര്യം അങ്ങനെ തന്നെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യങ്ങളും നമ്മൾ എടുത്തോക്കി, ഇപ്പൊ ഈ നല്ല ആളുകൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലും തടസ്സമല്ല ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ആലോചിക്കും, ഒരു വൃത്തികേട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാലും ഇപ്പോൾ ശരിക്കും നിസ്കരിക്കണമെങ്കിൽ നോക്കുമ്പോഴത്തേക്ക് ആളുകൾ വൃത്തികേട് ചെയ്യാൻ ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും, പക്ഷേ അതൊരു ഒരു പ്രതിബന്ധം അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കണം, അതുകൊണ്ട് ഒഴിഞ്ഞു പോകും. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ അമല് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്, നമ്മളിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണെങ്കിൽ ആ വാക്കുകൂടെ നമ്മൾ പോകും.
ഒരു ടച്ച് ഉണ്ടാവില്ല ചിലയാളെ ഖുർആനും ഹദീസും ഒരു ടച്ച് ഉണ്ടാവില്ല. അങ്ങനെ ആ വ്യക്തി അല്ല തിരിച്ചു. ഇതൊരു യാഥാർത്ഥ്യമാണ്, വേറെ വിഷയമാണ് അദ്ദേഹത്തിന്റെ പറഞ്ഞത്. വല അബ്ദു അലൈഹി ഫി ആദൽ മഖാമൈനി അഹ്ലി സലാമായി ഫഹ്മിൻ ഖൈരി ദുനിയാ വല ആഖിറ. അതുകൊണ്ട് അവർ അടിമ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും അവന് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അതിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ അവന് താല്പര്യം കാണിക്കണം. വന എസ്തായിന ബി റബ്ബി, തന്റെ റബ്ബിനോട് സഹായം ചോദിക്കാനും വന തവക്കൽ അലൈഹി, അവന്റെ അവനിൽ തവക്കലാക്കാൻ അവൻ ശ്രദ്ധിക്കണം. വന യത്ലുബ മിൻഹു മദ്ദ വൽ ഔന വ തൗഫീഖ വ തസ്ദീദ്. ഇതൊക്കെ അല്ലാഹുവിനോട് ചോദിക്കണം. ഇതൊക്കെ ഇതിന്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സഹായം, തൗഫീഖ്, തസ്ദീദ്, നേരായ മാർഗത്തിലെ കൊള്ളാനുള്ള ആ ഇതൊക്കെ അല്ലാഹുവിനോട് ചോദിക്കണം. കമാക്കാൽ നബിസ്വലം പറഞ്ഞതുപോലെ എഹിരിസലമായ അനുഭവം, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ ശ്രദ്ധിച്ചു, അതിൽ നീ താല്പര്യം കാണിക്കണം. വസ്തായിപ്പില്ല, നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്തു. മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഇതൊരു ഹദീസിന്റെ ബാക്കിയാണ്. എഹിരിസലമായ അനുഭവം, ഉപകാരമുള്ളത് ചെയ്യാൻ താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു സ്വാഭാവികമാണ്. വലഹാസിൽ അലഹാസിൽ ഷോർട്ട്, ഇനി ആകെ പറഞ്ഞതിന്റെ രസം ചുരുക്കാൻ ഹാദി ഗുസൂലിൽ അറീമ വല്ല അർക്കാനൽ മദീന അലത്തിയക്കും അലഹ അലിമാൻ. നമ്മൾ ഇത്രയും വിശദീകരിച്ചു കൊണ്ടുവരുന്നത് ഈ മഹത്തരമായിട്ടുള്ള ഇമാന്റെ അർക്കാനുകളിൽപ്പെട്ട മഹത്തരമായിട്ടുള്ള ഈ റുക്നുകളെ സംബന്ധിച്ചാണ്. ഏതൊക്കെ അലിമാൻ വില്ല മലായത്ത് വക്കത്തുബ് അലിമാൻ വിൽപ്പതിരീവ ഈ കാര്യങ്ങൾ ഉസൂലിൽ അത് നിർബന്ധമാണ്. യജിബ് അല അക്കുലി മുസ്ലിമിന് ഏതൊരു കാര്യവും ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ അറിവ് നേടാൻ വേണ്ടി അവൻ നല്ല പ്രയത്നം നടത്തണം. ഇതിൽ അടിയുറച്ച അപാരമായിട്ടുള്ള അഗാധമായിട്ടുള്ള ജ്ഞാനം നേടാണ് ഈ പറഞ്ഞ ആറ് റുക്നുകളിൽ. എങ്ങനെ മിൻ ഖിലാലി മുതാലാത്തിൽ അദില്ലത്തി വ കലാമി അഹ്ലിൽ ഇൽമി മിൻ അഹ്ലി സുന്നാ ഫി ബയാനിഹാ വ തൗദീഹാ. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്, ഇതിനെ ബയാൻ ചെയ്തിട്ടുണ്ട് അവരുടെ കലാമുകളിലൂടെ. അതേപോലെ തന്നെ തെളിവുകൾ മുതാല റഫറൻസ് റഫർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ വിഷയത്തിലൊക്കെ ഈ ആറ് റുക്നുകളിലും അഗാധമായിട്ടുള്ള പിന്നെ പഠനം നടത്താനും ഈ വിഷയം ശ്രദ്ധിക്കാനും എന്ത് ചെയ്യണം, ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിന്റെ. ആറ് റുക്നുകളുടെ വിശദീകരണം ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇത് ഓരോരുത്തരും അറിയാന്നുള്ളത് നിർബന്ധമാണ്, അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നാലാമത്തെ ദിവസമാണ് ദിവസമാണ്, അത് അടുത്ത ക്ലാസ്സിലാണ്.